നമസ്കാരം കൂട്ടുകാരെ പി എസ് സി എക്സാം ഗഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് ആണ് നമ്മൾ മന്ത്ലി കറണ്ട് അഫയേഴ്സ് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസത്തെ കറണ്ട് അഫെയേഴ്സിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ അത് കാണണം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ മാസത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് അപ്പം ഞാൻ ആദ്യമേ പറയുന്നുണ്ട് എല്ലാ ക്ലാസ്സിലും പറയുന്നുണ്ട് ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നി ഞാൻ സെലക്ട് ചെയ്ത് കൊണ്ടിരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മാക്സിമം സോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാവുന്ന അത്രയും കറണ്ട് അഫയേഴ്സ് കളക്ട് ചെയ്ത് പഠിച്ചാൽ നന്നായിരിക്കും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് െന്ന് തോന്നുന്ന കുറച്ച് ആണ് ഞാൻ ഇന്ന് കൊണ്ടുവരുന്നത് അപ്പോൾ നിങ്ങൾ ഓൾറെഡി കറണ്ട് അഫയർ സീരീസ് പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഈ ക്ലാസ് കാണുമ്പോൾ റിവേഴ്സ് ചെയ്യാം ഞാൻ ക്വസ്റ്റിൻ പറയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് അറിയാമോ എന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ചു തന്നെയാണെങ്കിൽ ഇതൊരു റിവിഷൻ ആകും നിങ്ങൾക്ക് അല്ല നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളത് നോട്ട് ചെയ്തെടുക്കുക ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിൽ എന്തെല്ലാം പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് നമുക്ക് നടന്നത് അത് പി എസ് സിക്ക് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കതൊക്കെ ഒന്ന് ചർച്ച ചെയ്യാം ഓക്കെ കറണ്ട് അഫെയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കണം പി എസ് സിയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഇവിടെ ഞാൻ ആൻസേഴ്സ് ആൻസേഴ്സാണ് അസ്യൂഷൻ ഞാൻ ചെയ്യുന്ന പോലെ എഴുതിയിട്ടുള്ളത് അപ്പം ഞാൻ ആൻസർ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കും നമ്മൾ ആൻസർ ഇവിടെ കാണും ആദ്യമേ ഇപ്പം ഞാൻ ഏതൊരു കാറ്റഗറിയാ മൂന്ന് പേര് പേരുടെ പേരെഴുതിട്ടുണ്ടല്ലേ നാല് പേരുടെ പേര് മെസ്സി അലക്സിയ പുട്ടിലാസ് റോബർട്ട് ലെവൻഡോസ്കി പെട്രി ഇത് എന്തിൻ്റെ ആയിരിക്കും നിങ്ങൾക്ക് ഊഹിക്കാവോ നിങ്ങൾ പഠിച്ചവരാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക എവിടെയാണ് നമ്മളിത് കണ്ടിട്ടുള്ളതെന്ന് അല്ലാത്തവർക്കുണ്ട് ഞാൻ ക്വസ്റ്റിൻ പറയാം ബാലൻഡിയോ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് പുരസ്കാരം ബാലൻഡിയോ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് പുരസ്കാരം അതിൽ മികച്ച പുരുഷ താരമാണ് മെസ്സി ബാലൻഡിയോ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ മികച്ച പുരുഷ താരം കിട്ടിയിട്ടുള്ളത് മെസ്സിക്കാണ് മികച്ച വനിതാ താരമാണ് അലക്സിയ പുട്ടിലാസ് അതുപോലെ ബെസ്റ്റ് സ്ട്രൈക്കർ മികച്ച സ്ട്രൈക്കറാണ് റോബർട്ട് ലെവൻ ഡോസ്കി ആൻഡ് മികച്ച യുവതാരം പെഡ്രി സ്പെയിൻകാരനായ പെഡ്രിയാണ് കോപ്പ ട്രോഫിക്ക് മികച്ച യുവതാരം അപ്പോൾ മെസ്സി നമുക്കറിയാം ബാലൻഡിയോറിലെ മികച്ച പുരുഷ താരം മെസ്സിയെന്ന് നമുക്കറിയാം ഫീമെയിൽ എന്ന് പറയുമ്പോൾ ഒരു അലക്സിയ മെസ്സിയുടെ കൂടെ ഒരു അലക്സിയനെ ഓർത്ത് വെച്ചോളാം ബാലൻഡിയോറിൽ മെസ്സിയുടെ കൂടെയുള്ള ഫീമെയിൽ താരം അലക്സിയ പുട്ടലാസ് അലക്സിയ പുട്ടിലാസാണ് ൈക്കർ എന്ന് പറഞ്ഞത് സ്ട്രൈക്കർ റോബേർട്ടാണ് റോബർട്ട് റോബർട്ട് ലെവൻഡോസ്കി ലെവൻഡോസ്കി നോർത്താൽ മതി മികച്ച സ്ട്രൈക്കറ് ലെവൻഡോസ്കി സ്ട്രൈക്കറ് ലെവൻഡോസ്കി ഓക്കെ പിന്നെ മികച്ച യുവതാരം ഒരു യുവതാരമാണ് പെഡ്രി പേരും അങ്ങനെ ഒരു എന്താ പറയുക ചെറിയൊരു പേരാണ് പെഡ്രി സ്പെയിൻകാരനാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ എച്ച് എസ് ബി സി ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്താണ് ഡിസംബറിൽ ഉണ്ടായെന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ഇന്ത്യയിൽ ആദ്യത്തെ റീസൈക്കിൾഡ് പി വി സി പ്ലാസ്റ്റിക് ഉപയോഗിച്ച് ക്രെഡിറ്റ് കാർഡ് പുറത്തിറക്കിയ ബാങ്ക് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് എന്തുപയോഗിച്ചിട്ടാണ് റീസൈക്കിൾഡ് പി വി സി പ്ലാസ്റ്റിക് ഉപയോഗിച്ചുകൊണ്ട് ക്രെഡിറ്റ് കാർഡ് പുറത്തിറക്കിയ ബാങ്ക് ഏതാണ് എച്ച് എസ് ബി സി ബാങ്ക് ആണ് എച്ച് എസ് ബി സി ബാങ്ക് ഓർത്തുള്ളട്ടോ ഇനി പണജി ഐ എ എസ് എഫ് ട്വൻ്റി ട്വൻ്റി വൺ അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പിടിയിട്ട് കാണുമല്ലോ എന്താണ് ഐ എ ഐ എ എസ് എഫ് ഇന്ത്യ ഇൻ്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ ആണ് ഇന്ത്യ ഇൻ്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൻ്റെ വേദിയാണ് ഗോവ ഗോവയുടെ ക്യാപിറ്റലായ പണജിയിൽ അല്ലേ ഗോപടി ക്യാപിറ്റലല്ലേ പനജി അപ്പോൾ ഐ എ എസ് എഫ് ട്വൻ്റി ട്വൻ്റി വൺ്റെ വേദി ഏതാണെന്ന് ചോദിച്ചാൽ പനജിയാണ് ഇന്ത്യ ഇൻ്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവലാണ് പനജിയിലെ ഖത്തർ ഇവിടെ എഴുതിയിട്ടുണ്ട് ഡീമൗണ്ടബിൾ ഷിപ്പിംഗ് കണ്ടെയ്നർ സ്റ്റേഡിയം നിങ്ങൾക്ക് ഓസ്റ്റിന് പിടീട്ട് കാണുമല്ലോ എന്താ ലോകത്തിൽ തന്നെ ആദ്യത്തെ ഡീമൗണ്ടബിൾ ഷിപ്പിംഗ് കണ്ടെയ്നർ സ്റ്റേഡിയം നിലവിൽ വരുന്നത് എവിടെയാണെന്ന് ഖത്തറിൽ ലോകത്തിലെ ആദ്യത്തെ ഡീമൗണ്ടബിൾ ഷിപ്പിംഗ് കണ്ടെയ്നർ സ്റ്റേഡിയം നിലവിൽ വരുന്നത് ഖത്തറ് ഓക്കെ ഇനി അഞ്ചു ബോബി ജോർജ് അഞ്ചു ബോബി ജോർജിനെ നമുക്ക് അറിയാമായിരിക്കും ഈ ട്വൻ്റി ട്വൻ്റി വൺ ഡിസംബറിൽ അഞ്ചു ബോബി ജോർജിൻ്റെ കാര്യം പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വേൾഡ് അത്ലറ്റിക്സിൽ വുമൺ ഓഫ് ദി ഇയർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തൊന്ന് വേൾഡ് അത്ലറ്റിക്സിൽ വുമൺ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ മുൻ ഇന്ത്യൻ അത്ലറ്റിക്കും അതുപോലെ തന്നെ പരിശീലകയുമാണ് ആര് അഞ്ചു ബോബി ജോർജ് അപ്പോൾ എന്താ കിട്ടിയിട്ടുള്ളത് വേൾഡ് അത്ലറ്റിക്സിലാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ വേൾഡ് അത്ലറ്റിക്സ് വുമൺ ഓഫ് ദി ഇയർ ആണ് അഞ്ചു ബോബി ജോർജ് ഓക്കെ ഇനി അടുത്തത് കർണാടക സ്റ്റേറ്റ് കർണാടക സ്റ്റേറ്റിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് എന്താണ് കർണാടക സ്റ്റേറ്റിൻ്റെ റോൾ എന്ന് പറഞ്ഞാൽ ഈ ഡിസംബറിൽ എന്താ സംഭവിച്ചത് നമുക്ക് നമ്മുടെ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിലാണ് ഒമിക്രോൺ ഒമിക്രോൺ സ്ഥിരീകരിച്ച ആദ്യത്തെ ഇന്ത്യൻ സ്റ്റേറ്റാണ് കർണാടക ഒമിക്രോൺ സ്ഥിരീകരിച്ച ആദ്യത്തെ ഇന്ത്യൻ സ്റ്റേറ്റ് ആണ് കർണാടക രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിൽ ഒമിക്രോൺ സ്ഥിരീകരിച്ച ആദ്യത്തെ ഇന്ത്യൻ സ്റ്റേറ്റ് കർണാടക ഡോക്ടർ ചന്ദ്രശേഖരൻ നായർ ഇൻഫോസിസ് പ്രൈസ് അല്ലേ എന്താണ് ഇൻഫോസിസ് പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നേടിയ മലയാളിയാണ് ഡോക്ടർ ചന്ദ്രശേഖരൻ നായർ ഇൻഫോസിസ് പ്രൈസ് ട്വൻ്റി നേടിയ മലയാളി ഡോക്ടർ ചന്ദ്രശേഖരൻ നായർ ട്വിറ്റർ വിലക്ക് എന്താ ഉദ്ദേശം എന്ന് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ ഈ ട്വിറ്ററ് വ്യക്തികളുടെ ഫോട്ടോ വീഡിയോ ഇതൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ അവരുടെ സമ്മതമില്ലാതെ ഷെയർ ചെയ്യുന്ന ഒരു ടെൻഡൻസി ഉണ്ടല്ലോ ട്വിറ്റർ അതിനെ വിലക്കി അപ്പോൾ രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ വ്യക്തികളുടെ ഫോട്ടോസ് വീഡിയോസൊക്കെ സമ്മതമില്ലാതെ ഷെയർ ചെയ്യുന്നതാണ് ട്വിറ്റർ വിലക്കിയത് അപ്പോൾ സമ്മതമില്ലാതെ ഷെയർ ചെയ്യുന്നതിന് വിലക്കേർപ്പെടുത്തിയ ഒരു സാമൂഹ്യ മാധ്യമമാണ് ട്വിറ്റർ അപ്പോൾ ഏത് സാമൂഹ്യ മാധ്യമമാണ് രണ്ടായിരത്തി ഡിസംബറോടെ വ്യക്തികളുടെ ഫോട്ടോസും അവരുടെ വീഡിയോസും ഒക്കെ അവരുടെ സമ്മതമില്ലാതെ ഷെയർ ചെയ്യുന്നത് വിലക്കുകയും ചോദിച്ചാൽ ട്വിറ്ററാണ് ഓക്കെ ഇപ്പം ഇത്രയും ഒന്ന് പറയാം ആദ്യത്തെ ബാലൻഡിയോർ പുരസ്കാരം മെസ്സി പിന്നെ അലക്സിയ പുട്ടലാസ് പിന്നെ യൂത്ത് ആണെങ്കിൽ പെഡ്രി അതുപോലെ സ്ട്രൈക്കർ റോബർട്ട് ലെവൻഡോസ്കി എച്ച് എസ് ബി സി ബാങ്ക് റീസൈക്കിൾഡ് പി വി സി അല്ലേ പ്ലാസ്റ്റിക് പി വി സി പ്ലാസ്റ്റിക് ഉപയോഗിച്ച് ക്രെഡിറ്റ് കാർഡ് ഇറക്കി പണജീൻ ഏതിൻ്റെയാണ് വേദി ഐ എ എസ് എഫിൻ്റെ വേദിയാണ് ഇന്ത്യൻ നാഷണൽ സയൻസ് ഫെസ്റ്റിവൽ ഖത്തർ ലോകത്തിൽ തന്നെ ആദ്യമായിട്ടൊരു ഡിമൗണ്ടബിൾ ഷിപ്പിംഗ് കണ്ടെയ്നർ സ്റ്റേഡിയം വരുകയാണ് ബോബി ജോർജ് വുമൺ ഓഫ് ദി ഇയർ ആയതിൽ വേൾഡ് അത്ലറ്റിക്സിൽ കർണാടകയിലെ ഒമിക്രോൺ സ്ഥിരീകരിച്ച് ഫസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് ചന്ദ്രശേഖരൻ നായർക്ക് ഇൻഫോസിസ് പ്രൈസ് ട്വൻ്റി ട്വൻ്റി വൺ കിട്ടിയ മലയാളി സമൂഹ മാധ്യമങ്ങളിൽ ഫോട്ടോസ് വീഡിയോസ് സമ്മതമില്ലാതെ ഷെയർ ചെയ്യുന്നത് വിലക്കിയത് ട്വിറ്റർ ഓക്കെ ഇനി ജ്ഞാന കേരളം ക്ഷേമ കേരളം എന്തിൻ്റെ ഒരു വാക്യാണ് അല്ലേ ഒരു എന്താ പറയുക മുദ്രാവാക്യമാണ് ജ്ഞാന കേരളം ക്ഷേമ കേരളം എന്തിൻ്റെ എന്നറിയോഷ് കേരളവുമായിട്ട് ബന്ധപ്പെട്ടാണ് ജ്ഞാനം എന്ന് പറയുന്നത് സംതിങ് എഡ്യൂക്കേഷൻ അങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്യാം ഇനി കേൾക്കുക സ്റ്റേറ്റ് ഉന്നത വിദ്യാഭ്യാസം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് വിവിധ പരിപാടികൾ ഉപയോഗിക്കാൻ വിവിധ പരിപാടികളിൽ ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാക്കിയ മുദ്രാവാക്യമാണ് നമ്മുടെ സംസ്ഥാനം ഉന്നത വിദ്യാഭ്യാസം ശക്തിപ്പെടുത്തുന്ന വിവിധ പരിപാടികളിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയ മുദ്രാവാക്യമാണ് ജ്ഞാന കേരളം ക്ഷേമ കേരളം ഉന്നത വിദ്യാഭ്യാസം ശക്തിപ്പെടുത്താനുള്ള പരിപാടികളിലൊക്കെ ഉപയോഗിക്കാൻ ഓക്കെ അല്ലേ ഇനി ഗോപിക സുരേഷ് ആരാണെന്നറിയോ കണ്ണൂർ കാരിയാണ് ഗോപിക സുരേഷ് ഗോപിക സുരേഷ് കറണ്ട് അഫേഴ്സിൽ വരാൻ കാരണം മിസ് കേരള ട്വൻറ്റി ട്വൻ്റി വൺ ആയതാണ് ഗോപിക സുരേഷ് മിസ് കേരള ട്വന്റി ട്വൻ്റി വൺ ഗോപിക സുരേഷ് ഓക്കെ അടുത്തത് തമിഴ്നാട് ഗവണ്മെന്റ് ജോബ് നേടിയിട്ടുണ്ട് എന്താണെന്നറിയോ തമിഴ്നാട്ടിൽ പുതിയ റൂള് വന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഡിസംബറിൽ വന്ന റൂളാണ് സർക്കാർ ജോലി കിട്ടാൻ കിട്ടാൻ കിട്ടാന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സർക്കാർ ജോലിക്ക് മാതൃഭാഷ യോഗ്യതാ പരീക്ഷ നിർബന്ധമാക്കി ഗവണ്മെൻറ്റ് ജോലി കിട്ടണമെങ്കിൽ അവരുടെ മാതൃഭാഷ അതിനുള്ള പരീക്ഷയും കൂടി എഴുതണം മാതൃഭാഷയുടെ യോഗ്യത നിശ്ചയിക്കാൻ അപ്പോൾ സർക്കാർ ജോലിക്ക് മാതൃഭാഷ യോഗ്യത പരീക്ഷ നിർബന്ധമാക്കിയ സ്റ്റേറ്റാണ് തമിഴ്നാട് ഓക്കെ റൊണാൾഡോ റൊണാൾഡോയുടെ പേര് ക്രിസ്ത്യാനോ റൊണാൾഡോ നമ്മൾ എപ്പോഴും നമ്മളെപ്പോഴും ഒരു പേരാണ് ഡിസംബറിൽ അദ്ദേഹത്തിൻ്റെ പേര് എങ്ങനെ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കരിയറിൽ എണ്ണൂറ് ഗോള് നേട്ടമാണ് അദ്ദേഹത്തിന് കിട്ടിയത് അദ്ദേഹത്തിൻ്റെ കരിയറില് എണ്ണൂറ് ഗോൾ നേട്ടം ലഭിച്ച അന്താരാഷ്ട്ര ഫുട്ബോൾ താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ എണ്ണൂറ് ഗോൾ നേട്ടമാണ് കിട്ടിയത് അതിൻ്റെ പ്രമേയം എന്താണെന്നറിയോ അത് ഹാർട്ട് സോയിൽ സലൈനൈസേഷൻ ബൂസ്റ്റ് സോയിൽ പ്രൊഡക്ടിവിറ്റിയാണ് ഹാർട്ട് സോയിൽ സലൈനൈസേഷൻ ബൂസ്റ്റ് സോയിൽ പ്രൊഡക്ടിവിറ്റിയാണ് ഡിസംബർ അഞ്ച് മണ്ണ് ദിനത്തിന് ഇത്തവണത്തെ പ്രമേയം നിഖിൽ ശ്രീവാസ്തവ നിഖിൽ ശ്രീവാസ്തവയ്ക്ക് ഒരു പ്രൈസ് കിട്ടിയതാണ് അത് അമേരിക്കൻ മാത്തമാറ്റിക്കൽ സൊസൈറ്റിയുടെ പ്രൈസാണ് സിപ്രിയൻ ഫോയസ് പ്രൈസ് ഇൻ ഓപ്പറേറ്റർ തിയറിക്ക് ഓപ്പറേറ്റർ തിയറി തിയറിക്ക് അമേരിക്കൻ മാത്തമാറ്റിക്കൽ സൊസൈറ്റിയുടെ സിപ്രിയൻ ഫോയസ് പ്രൈസ് കിട്ടിയിട്ടുള്ള ഇന്ത്യൻ വംശജനാണ് നിഖിൽ ശ്രീവാസ്തവ അട്ടോ നിഖിൽ ശ്രീവാസ്തവ ഈ ദാമോദര മൗസോ അദ്ദേഹം ഒരു കൊങ്ങണി സാഹിത്യകാരനാണ് ദാമോദർ മൗസവ് അദ്ദേഹത്തിനാണ് ഇത്തവണ ആംത് ജ്ഞാനപീഠം പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ആംത് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ കൊങ്ങണി സാഹിത്യകാരനാണ് ദാമോദർ മൗസോ ഓക്കെ വിരാട് കോഹ്ലിനെ പറ്റി നമുക്ക് ഒരുപാട് ക്വസ്റ്റൻസും ആൻസേഴ്സ് അറിയാലേ ഇപ്പോൾ ഇപ്പോൾ ഈ ഡിസംബറിൽ അദ്ദേഹത്തിന് പേര് വരാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്വൻ്റി ട്വൻ്റി വൺ ടെസ്റ്റ് ഏകദിനം അതുപോലെ ടി ട്വൻ്റി ഈ മൂന്നെണ്ണത്തിലും അദ്ദേഹത്തിന് അന്താരാഷ്ട്ര വിജയങ്ങൾ പൂർത്തിയാക്കാൻ സാധിച്ചു അപ്പോൾ ഈ മൂന്നെണ്ണത്തിൽ അതായത് ഏതിലേക്കാണ് ഏകദിനം ട്വൻ്റി ട്വൻ്റി അതുപോലെ ടെസ്റ്റ് ഈ മൂന്നിലും അന്താരാഷ്ട്ര വിജയങ്ങൾ പൂർത്തിയാക്കിയ ആദ്യത്തെ താരമാണ് വിരാട് കോഹ്ലി ടെസ്റ്റിലും ഏകദിനത്തിലും അതുപോലെ തന്നെ ട്വൻ്റി ട്വൻ്റിയിലും അന്താരാഷ്ട്ര വിജയം അന്താരാഷ്ട്ര വിജയങ്ങൾ പൂർത്തിയാക്കിയ ആദ്യ താരമാണ് വിരാട് കോഹ്ലി ഇനി അർജന്റീന എന്തിൻ്റെ വേദിയല്ലേ അർജന്റീന ജൂനിയർ ഹോക്കി വേൾഡ് കപ്പ് ട്വൻ്റി ട്വൻ്റി വണിൻ്റെ വേദിയായിരുന്നു ജൂനിയർ ഹോക്കി വേൾഡ് കപ്പ് ട്വൻ്റി ട്വൻറ്റി വൺൻ്റെ വേദി അർജൻറീനയായിരുന്നു അർജന്റീന ഹോക്കി കേട്ടോ ഇനി കുന്തിദേവി എന്നുള്ളൊരു ബുക്കാണ് എം കെ സാനുവിൻ്റെ ആദ്യത്തെ നോവലാണ് കുന്തിദേവി എം കെ സാനുവിൻ്റെ ആദ്യത്തെ നോവൽ അപ്പോൾ ഞാൻ കേരളം ക്ഷേമ കേരളം എന്താണ് നിങ്ങൾക്ക് പറയാൻ പറ്റില്ലേ നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു മുദ്രാവാക്യം എന്തിനാണെന്നത് ഉന്നത വിദ്യാഭ്യാസം ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ ഉപയോഗിക്കാനായിട്ട് ഗോപിക സുരേഷ് ആരാ മിസ് കേരള ട്വൻ്റി ട്വൻ്റി വൺ ആണ് തമിഴ്നാട്ടിൽ എന്താ വന്നതെന്ന് പറഞ്ഞ് ഗവൺമെൻറ് ജോലി കിട്ടണമെങ്കിൽ എന്ത് മാതൃഭാഷ യോഗ്യത പരീക്ഷ എന്നുള്ള ഒരു നിയമം വന്നു റൊണാൾഡോ കരിയറിൽ എണ്ണൂറ് ഗോൾ പൂർത്തിയാക്കി എന്നുള്ള ഒരു ആണ് റൊണാൾഡോയ്ക്ക് മൗണ്ട് സുമേരും ഇൻഡോനേഷ്യയിലാണ് അത് സ്ഫോടനം നടന്ന അഗ്നിപർവ്വതമാണ് ഡിസംബർ അഞ്ചും മണ്ണ ദിനമാണ് ഹൈഡ്രൽ സോയിൽ സലൈനൈ സലൈനൈസേഷൻ ബൂസ്റ്റ് പ്രൊഡക്ടിവിറ്റി എന്നുള്ളതാണ് അതിൻ്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് അതിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് കേട്ടോ ഹോൾട്ട് സോയിൽ സൈനൈസേഷൻ ബൂസ്റ്റ് സോയിൽ പ്രൊഡക്ടിവിറ്റി വയനാടാണ് സമ്പൂർണ്ണ ഈ ഓഫീസ് ജില്ലയായിട്ട് ആദ്യം കേരളത്തിൽ മാറുന്നത് ഡീഗൽ ശ്രീവാസയ്ക്ക് അമേരിക്കയിലെ മാത്തമാറ്റിക്കൽ സൊസൈറ്റിയുടെ സുപ്രീയൻ ഫോയസ് പ്രൈസിൻ്റെ ഓപ്പറേറ്റീവ് തിയറിക്ക് അദ്ദേഹത്തിന് നേടിയ ഇന്ത്യ വംശജനാണ് ദാമോദർ മഹോത്സവ് കൊങ്ങണി സാഹിത്യകാരനാണ് ആദ്യത്തെ ഞാനിവിടെ അവാർഡ് നേടി വിരാട് കോഹ്ലി ടി ട്വൻ ട്വൻറ്റി ട്വൻറ്റിയിലും ഏകദിനത്തിലും ടെസ്റ്റിലും അന്താരാഷ്ട്ര വിജയങ്ങൾ പൂർത്തിയാക്കി ആദ്യത്തെ കളിക്കാരൻ അർജന്റീനയിലായിരുന്ന ജൂനിയർ ഹോക്കി ട്വൻ്റി ട്വൻറ്റി വൺൻ്റെ വേദി ഹോക്കി വേൾഡ് കപ്പാണ് അതുപോലെ കുന്തിദേവി എം കെ സാനോയുടെ പ്രഥമ നോവലാണ് ഓക്കെ നമുക്ക് അപ്പോൾ ഇരുപത് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ് നമുക്ക് അടുത്ത സെറ്റ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഐ സി സി മെയിൻ ടെസ്റ്റിൽ ഇന്ത്യക്ക് കിട്ടിയത് ഒന്നാം റാങ്ക് ആയിരുന്നു ഇന്ത്യ ഫസ്റ്റ് റാങ്ക് ആയിരുന്നു ഡോക്ടർ ശാരദാ മേനോൻ ഈ പേര് കേട്ടിട്ടുണ്ടോ ഡോക്ടർ ശാരദാ മേനോൻ അന്തരിച്ചു പോയി ഇവരുടെ ഒരു കറണ്ട് അഫയേഴ്സിൽ വരാനുള്ള ഒരു വരാനുള്ളൊരു എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സൈക്കോട്രിസ്റ്റാണ് ഡോക്ടർ ശാരദാ മേനോൻ അന്തരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സൈക്കാട്രിസ്റ്റാണ് ഡോക്ടർ ശാരദാ മേനോൻ ഓക്കെ ഇന്ത്യയിലെ ആദ്യത്തെ

റോയൽ ഗോൾഡ് മെഡൽ ട്വൻറ്റി ട്വൻറ്റി ടു കിട്ടിയത് ബാലകൃഷ്ണദോഷിക്കാണ് ആഷ്ലി ബാട്ടി ആഷ്ലി ബാട്ടി ഓസ്ട്രേലിയക്കാരിയാണ് ഇവിടെ ആഷ്ലി ബാട്ടിയുടെ പേര് വരാൻ കാരണം ആഷ്ലി ബാട്ടിക്ക് ഒരു പുരസ്കാരം കിട്ടി ആ പുരസ്കാരം എന്ന് പറയുന്നത് വേൾഡ് ടെന്നീസ് അസോസിയേഷൻ്റെ പ്ലെയർ ഓഫ് ദി ഇയർ പുരസ്കാരമാണ് വേൾഡ് ടെന്നീസ് അസോസിയേഷൻ്റെ പ്ലെയർ ഓഫ് ദി ഇയർ പുരസ്കാരം കിട്ടിയത് ആഷ്ലി ബാട്ടിക്കാണ് ഓക്കെ നിർമ്മല സീതാരാമൻ ഫോർച്ചൂൺ ഇന്ത്യയുടെ മോസ്റ്റ് പവർഫുൾ വിമൺ മോസ്റ്റ് പവർഫുൾ വുമൺ ട്വൻറ്റി ട്വൻറ്റി വൺ കിട്ടിയത് നിർമ്മല സീതാരാമനാണ് ഫോർച്ചൂൺ ഇന്ത്യയുടെ മോസ്റ്റ് പവർഫുൾ വുമൺ ട്വൻറ്റി ട്വൻറ്റി വൺ കിട്ടിയത് നിർമ്മല സീതാരാമന് റെഡ്യൂസിങ് ഇൻ ഇക്വാലിറ്റീസ് അഡ്വാൻസിങ് ഹ്യൂമൻ റൈറ്റ്സ് എന്തുമായിട്ട് ബന്ധപ്പെട്ട് അറിയാമോ അവിടെ ഹ്യൂമൻ റൈറ്റ്സ് കിടപ്പുണ്ട് അപ്പോൾ നമുക്ക് ഒരു ഊഹം കിട്ടണം അതായത് ഡിസംബർ പത്തിൻ്റെ പ്രത്യേകത എന്താണ് മനുഷ്യാവകാശ ദിനമാണ് ഡിസംബർ പത്തിൽ അവിടെ ഡിസംബർ പത്തിൽ മനുഷ്യാവകാശ ദിനത്തിൻ്റെ പ്രമേയമാണ് തവണത്തെ റെഡ്യൂസിങ് ഇൻ ഇക്വാലിറ്റീസ് അഡ്വാൻസിങ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന മനുഷ്യാവകാശത്തിൻ്റെ പ്രമേയമാണ് റെഡ്യൂസിങ് ഇൻ ഇക്വാലിറ്റീസ് അഡ്വാൻസ് ഹ്യൂമൻ റൈറ്റ്സ് നിർമ്മല സീതാരാമൻ ഇവിടെ ഒന്ന് പറഞ്ഞൂലേ ഫോർച്ചൂൺ ഇന്ത്യ മോസ്റ്റ് പവർഫുൾ വുമൺ എന്ന ആ രീതിയിൽ ഫോബ്സ് മാഗസിനും അതുപോലെ തന്നെ കടുത്തിട്ട് നൂറ് പേരിൽ മുപ്പത്തേഴാതായിട്ട് സെലക്ട് ചെയ്തത് ഈ മാഗസിനും നിർമ്മല സീതാരാമനെയാണ് സറയു കനാല് സറയു കനാല് ഉത്തർപ്രദേശ് എന്ന് പറഞ്ഞല്ലോ ഈ സറയു കനാലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിൽ അഞ്ച് നദികളെ ബന്ധിപ്പിക്കുന്ന ഒരു പ്രോജക്റ്റാണ് സറയു കനാൽ പ്രോജക്റ്റ് അഞ്ച് നദികളെ ബന്ധിപ്പിക്കുന്ന പ്രോഗ്രാം ആണ് സറയു കനാൽ പ്രോഗ്രാം അത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശിലാണ് ഓക്കെ സജിൽ ശ്രീധർ ആരെന്നറിയോ സജിൽ ശ്രീധർ ഇദ്ദേഹത്തിനൊരു അവാർഡ് കിട്ടിയിട്ടുണ്ട് മലയാറ്റൂർ അവാർഡാണ് കിട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പതിനഞ്ചാമത്തെ മലയാറ്റൂർ അവാർഡ് മലയാറ്റൂർ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയിട്ടുള്ള മലയാറ്റൂർ അവാർഡ് പതിനഞ്ചാമത്തെ മലയാറ്റൂർ അവാർഡ് കിട്ടിയിട്ടുള്ള സജൽ ശ്രീധരനാണ് പി ജയചന്ദ്രൻ പി ജയചന്ദ്രൻ ഏകനൊരു അവാർഡാണ് നമ്മൾ കറണ്ട് അഫയേഴ്സ് മുന്നേ അവാർഡുകൾ ഡിസ്കസ് ചെയ്ത ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ രണ്ടായിരത്തി ഇരുപതിലെ ജെ സി ഡാനിയൽ പുരസ്കാരമാണ് പി ജയചന്ദ്രന് കിട്ടിയത് രണ്ടായിരത്തി ഇരുപതിലെ ജെ സി ഡാനിയൽ പുരസ്കാരം പാർക്കർ സോളാർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിൽ സൂര്യൻ്റെ അന്തരീക്ഷത്തിൽ ഇറങ്ങിയ മനുഷ്യ നിർമ്മിത പേടകത്തിൻ്റെ പേരാണ് പാർക്കർ സോളാറ് സൂര്യൻ്റെ അന്തരീക്ഷത്തിൽ സൂര്യൻ്റെ കൊറോണയെ പറ്റിയൊക്കെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദിത്യ ദൗത്യത്തിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞൊരു ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു കറണ്ട് അഫയേഴ്സ് സെഷനിൽ ഈ സെയിം പ്ലേലിസ്റ്റ് കിടക്കുന്നുണ്ട് നിങ്ങളതൊക്കെ കാണണം കേട്ടോ അറിയില്ലെങ്കിൽ ഈ പാർക്കർ സോളാർ എന്ന് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിൽ സൂര്യൻ്റെ അന്തരീക്ഷത്തിൽ ഇറങ്ങിയ മനുഷ്യ നിർമ്മിത പേടകമാണ് പാർക്കർ സോളാർ എന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്തത് ഫോർമുല വൺ ലോക ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് ആരാണ് മാർക്സ് ആണ് ഫോർമുല വൺ ലോക ചാമ്പ്യൻഷിപ്പ് കിരീടം മാർക്സ് വേസ്റ്റപ്പർ ഓക്കെ അടുത്തൊരു ആത്മകഥയുടെ പേരാണ് ജസ്റ്റിസ് ഫോർ ദ എന്നാണ് ഇത് ആരുടെ ആത്മകഥയാണ് ജസ്റ്റിസ് ഫോർ ദ ജഡ്ജ് ആരുടെ ആത്മകഥയാണ് ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് നമുക്ക് അറിയാവുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ജഡ്ജിൻ്റെ ആത്മകഥയാണ് ജസ്റ്റിസ് ഫോർ ദ ജഡ്ജ് നിങ്ങൾ ആൻസർ കമൻ ബോക്സിൽ അറിയിക്കുക ആൻസർ കമൻ ബോക്സിൽ ഇടണം കേട്ടോ ഇത് പഠിക്കണം വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റിനാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എൻ്റെ ആൻസർ അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക അറിയില്ലെങ്കിൽ നിങ്ങൾ ആൻസർ കണ്ടെത്തിയിട്ട് കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ എം എം നരവാനെ എം എം നരവാനെ ആരാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിൽ അദ്ദേഹത്തിന് എന്തായി അദ്ദേഹം എന്തായി ചീഫ് ഓഫ് ദ സ്റ്റാഫ് കമ്മിറ്റി ആയിട്ട് സെലക്ട് ചെയ്തു ചീഫ് ഓഫ് ദ സ്റ്റാഫ് സ കമ്മിറ്റി ചെയർമാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ചീഫ് ഓഫ് ദ സ്റ്റാഫ് കമ്മിറ്റി ചെയർമാനായിട്ട് തിരഞ്ഞെടുത്തത് എം എം നരവാനെ ഇനി മോദിക്ക് ഒരു അവാർഡ് കിട്ടി മോദിക്ക് പല രാജ്യം നമ്മുടെ പ്രധാനമന്ത്രിയാണ് മോദിജി അദ്ദേഹത്തിന് പല വിദേശ രാജ്യങ്ങളിൽ നിന്നും പുരസ്കാരങ്ങൾ തേടി എത്താറുണ്ട് ഈ ഡിസംബറിൽ അദ്ദേഹത്തിന് കിട്ടിയതെന്ന് പറഞ്ഞാൽ ഭൂട്ടാൻ്റെ പുരസ്കാരമാണ് ഭൂട്ടാൻ അദ്ദേഹത്തിന് അവരുടെ ഭൂട്ടാൻ സർക്കാരിൻ്റെ പരമോന്നത പുരസ്കാരമായ ഓർഡർ ഓഫ് ദി ഡ്രഗ് ഗ്യാൽപോ പുരസ്കാരമാണ് മോദിക്ക് കിട്ടിയത് ഓർഡർ ഓഫ് ദി ഡ്രഗ് ഗ്യാൽ ഗ്യാൽപോ പുരസ്കാരം ഭൂട്ടാൻ്റെ പരമോന്നത പുരസ്കാരം നമുക്ക് മോദിജിക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഓക്കെ ഇനി ദുർഗാപൂജ ദുർഗാപൂജ ഇവിടെ പറയാനുള്ള കാരണം ദുർഗാപൂജ നമ്മുടെ യുനെസ്കോയിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിൽ യുനെസ്കോയുടെ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ലിസ്റ്റിൽ ഇടം നേടി യുനെസ്കോയുടെ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ലിസ്റ്റിൽ ഇടം നേടിയ എവിടത്തെയാണ് കൽക്കത്തയിലെയാണ് കൊൽക്കത്തയിലെ ഉത്സവമാണ് ദുർഗാപൂജ ഇനി കിഡംബി ശ്രീകാന്ത് അദ്ദേഹത്തിന് ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ സിംഗിൾസിൽ വെള്ളി മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ പുരുഷ താരമാണ് ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ പുരുഷന്മാര സിംഗിൾസിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ പുരുഷ താരമാണ് കിഡംബി ശ്രീകാന്ത് ഡോക്ടർസ് വീണ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിൽ നമ്മുടെ ഗാലക്സി ഉണ്ടല്ലോ മിൽക്കി വേ ഈ മിൽക്കി വേയിൽ ഗംഗോത്രി വേവ് എന്ന പേരിൽ ഒരു വാതക മേഘഘടന കണ്ടെത്തിയ ഒരു കൂട്ടം ജ്യോതിശാസ്ത്രജ്ഞന്മാരുടെ കൂടെ ഉണ്ടായിരുന്ന മലയാളി യുവശാസ്ത്രജ്ഞയാണ് ഡോക്ടർസ് വീണ അപ്പോൾ ഗംഗോത്രി വേവ് വാതക മേഘഘടന എവിടെയാണ് നമ്മുടെ മിൽക്കി വേയിൽ കണ്ടെത്തിയ ശാസ്ത്രന്മാരുടെ കൂടെ ഉണ്ടായിരുന്ന മലയാളിയാണ് ഡോക്ടർസ് വീണ ഹർണ സന്ധു ആരാണ് ഹർണ സന്ധു എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റിനായിരിക്കും ആയിരിക്കും സന്ധു ആയിരുന്ന ആരാണ് മിസ് യൂണിവേഴ്സ് ആയിട്ട് സെലക്ട് ചെയ്തതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ മിസ്സ് യൂണിവേഴ്സാണ് ഹർണ സന്ധു പഞ്ചാബുകാരിയാണ് അപ്പം ഇത്രയും ക്വസ്റ്റൻസ് ഓടിച്ചു നോക്കാം ഐ സി സി മെയിൻസ് ടെസ്റ്റിൽ ഇന്ത്യക്ക് റാങ്ക് ഒന്നാം റാങ്ക് ഡോക്ടർ ശാരദാ മേനോൻ ആദ്യത്തെ വനിതാ സൈക്കട്രിസ്റ്റ് യൂണിസെഫിൻ്റെ മേധാവി കാത്രിൻ റസല് റോയൽ ബ്രിട്ടീഷ് ആർക്കിടെക്ടിന്റെ റോയൽ ഗോൾഡ് മെഡൽ ട്വൻറ്റി ട്വന്റി ടു പുരസ്കാരം കിട്ടിയ ആർക്കിടെക്റ്റാണ് ബാലകൃഷ്ണ ദോഷി ആഷ്ലി ബാട്ടി വുമൺ ഓഫ് ദി ഇയർ പുരസ്കാരമാണ് അതായത് വുമൻസ് ടെന്നീസ് അസോസിയേഷൻ്റെ വുമൺ ഓഫ് ദി ഇയർ പുരസ്കാരമാണ് ആഷ്ലി ബാട്ടി കിട്ടിയത് ഫോർച്യൂൺ ഇന്ത്യയുടെ കടുത്ത് പവർഫുൾ വുമൺ അത് നിർമ്മല സീതാരാമൻ സെലക്ട് ചെയ്തു അതുപോലെ ഫോബ്സ് മാഗസിൻ്റെയും കടുത്തുട്ട് നൂറ് പേരിൽ മുപ്പത്തേഴാമത്തെ ആളായിട്ട് നിർമ്മല സീതാരാമനെ സെലക്ട് ചെയ്തു റെഡ്യൂസിംഗ് ഇൻഇക്വാലിറ്റീസ് ആൻഡ് അഡ്വാൻസിങ് ഹ്യൂമൻ റൈറ്റ്സ് എന്നുള്ളത് എന്തിൻ്റെ എന്തിൻ്റെ പ്രമേയമാണ് മനുഷ്യകക്ഷ ദിനത്തിൻ്റെ പ്രമേയം സറയൂക്ക് എന്നാൽ അഞ്ച് നദികളെ ബന്ധിപ്പിക്കുന്ന ഈ നിൽക്കാനാൽ പദ്ധതി ഉത്തർപ്രദേശിന് സജൽ ശ്രീധരന് മലയാറ്റൂർ പുരസ്കാരം മലയാറ്റൂർ അവാർഡാണ് കിട്ടിയത് പി ജയചന്ദ്രൻ്റെ അടുത്തിരുപതിലെ ജി എസ് സി ഡാനിയൽ പുരസ്കാരം പാർക്കസോളാറ് നമ്മുടെ സൂര്യൻ്റെ അന്തരീക്ഷത്തിൽ ഇറങ്ങിയ മനുഷ്യനിർമ്മിത ഒരു പേടകമാണ് പിന്നെ ഫോമുല വൺ ലോക ചാമ്പ്യൻഷിപ്പ് കിരീടം കിട്ടിയ ആൾ മാക്സ് വേഴ്സ്റ്റപ്പർ അതുപോലെ ഇത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക ജസ്റ്റിസ് ഫോർ ദ ജഡ്ജ് ആരുടെ ആത്മകഥയാണെന്ന് എം എം നരവാനെ ചീഫ് ഓഫ് ദ സ്റ്റാഫ് കമ്മിറ്റി ചെയർമാനാണ് എം എം നരവാനെ പിന്നെ ഭൂട്ടാന്റെ പരമോന്നത ബഹുമതി നമ്മുടെ മോജിക്കാണ് കിട്ടിയത് യുനെസ്കോയുടെ ഇൻഡാഞ്ചിൾ ഹെറിറ്റേജ് ലിസ്റ്റിൽ ഇടം നേടിയ കൊൽക്കത്തയിലെ ഉത്സവമാണ് പൂജ കിഡംബി ശ്രീകാന്ത് അത് അദ്ദേഹം വേൾഡ് ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിലാണ് അദ്ദേഹത്തിന് എന്ത് കിട്ടി വെള്ളി മെഡൽ കിട്ടി പുരുഷ സിംഗിൾസിൽ വെള്ളി മെഡൽ കിട്ടിയ ആദ്യത്തെ ഇന്ത്യൻ പുരുഷ താരമാണ് ആര് കിഡംബി ശ്രീകാന്ത് ഡോക്ടർസ് വീണ മറ്റേ ഗംഗോത്രി വേവ് എന്നുള്ള വാതകമേഖ ഘടന മിൽക്കി വേയിൽ കണ്ടെത്തിയ ശാസ്ത്രമാർ കുടിയെന്ന മലയാളം ി ഹർണാസന് മിസ് യൂണിവേഴ്സ് പഞ്ചാബ് അടുത്തത് അഗ്നി അഗ്നി പ്രൈം പ്രൈം നമ്മുടെ രണ്ടായിരത്തി ഡിസംബറിൽ ഒഡീഷയിലുള്ള എ പി ജെ അബ്ദുൽ കലാം നമ്മുടെ ഒരു ദ്വീപുണ്ട് ഇരുപത്തൊന്ന് ഡിസംബറിൽ ഒഡീഷയിലെ അബ്ദുൽ കലാം ദ്വീപിൽ നിന്നും പരീക്ഷിച്ച ആറാമത്തെ അഗ്നി സർവീസ് മിസൈലാണ് അഗ്നി പ്രൈം അഗ്നി സർവീസ് മിസൈൽ അഗ്നി പ്രൈം ഇത് എ പി ജെ അബ്ദുൽ കലാമിന്റെ പേരിലുള്ള അബ്ദുൽ കലാം അബ്ദുൽ കലാം ദ്വീപുണ്ട് നമ്മുടെ ഒഡീഷയിൽ അവിടെ നിന്നും വിക്ഷേപിച്ച ആറാമത്തെ അഗ്നി സീരീസിലുള്ള മിസൈലാണ് അഗ്നി പ്രൈം എന്ന് പറയുന്നത് ഗംഗ എക്സ്പ്രസ് വേ ഒരു ആറുവരി പാതയാണ് ഗംഗ എക്സ്പ്രസ് വേ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിൽ നമ്മുടെ ഉത്തർപ്രദേശിൽ പന്ത്രണ്ട് ജില്ലകളിലൂടെ കടന്നു പോകുന്ന ആറുവരി പാതയാണ് നമ്മുടെ പ്രധാനമന്ത്രി അതിന് തറക്കല്ലിട്ടു അതാണ് ഗംഗ എക്സ്പ്രസ് വേ എന്ന് പറയുമ്പോൾ ഉത്തർപ്രദേശം എന്ന് അറിയാമല്ലോ ആറുവരി പാതയാണ് മനോമണിയും സുന്ദരം പിള്ള ആരാന്നറിയാവോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറില് തമിഴ്നാടിൻ്റെ അവിടുത്തെ സംസ്ഥാന ഗാനമായിട്ട് പ്രഖ്യാപിച്ച തമിഴ് തായ് വാഴ്ത്ത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗാനം രചിച്ച മലയാളിയാണ് മനോന്മണിയും സുന്ദരം പിള്ള മനോമണിയും സുന്ദരംപിള്ള അദ്ദേഹം മലയാളിയാണ് അദ്ദേഹമാണ് തമിഴ്നാട്ടിലെ സംസ്ഥാന ഗാനമായിട്ട് ഏറ്റെടുത്ത തമിഴ് തായ് വാഴ്ത്ത എന്ന ഗാനം രചിച്ചത് രേഖാ ചൗധരി അവരുടെ പുസ്തകമാണ് നമ്മൾ പഠിക്കേണ്ടത് ഇന്ത്യൻ സെൻഷൻ ലെഗസി ഓഫ് വെൽനെസ് എന്ന ബുക്ക് എഴുതിയിട്ടുള്ള രേഖാ ചൗധരിയാണ് ഋഷഭ് പന്ത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിൽ ഉത്തരാഖണ്ഡ് സ്ഥലം ഓർത്തോളണം ഉത്തരാഖണ്ഡിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ഋഷഭ് പന്ത് എവിടത്തെയാണ് ഉത്തരാഖണ്ഡിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് ഋഷഭ് പന്ത് എന്ന് പറയുക ഹരിയാനയുടെ എന്തോ ഒരു ഏജ് ഇരുപത്തഞ്ചിൽ നിന്ന് ഇരുപത്തൊന്നിനോട്ട് കുറച്ചു എന്തിൻ്റെ ഏജ് എന്നറിയാമോ അവിടെ മദ്യപിക്കാനുള്ള കുറഞ്ഞ പ്രായം ഇരുപത്തഞ്ചായിരുന്നു ഹരിയാനയിൽ അത് ഇരുപത്തൊന്നിനോട്ട് കുറച്ചു ഡിസംബറിൽ എവിടെ ഹരിയാനയിൽ ഓക്കെ ടൈഫോൺ ഡ്രൈവ് എന്ന് പറയണത് ഫിലിപ്പീൻസിൽ ഒട്ടേറെ മരണവും നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കിയ വലിയ നാശമൊക്കെ വരുത്തിയൊരു ചുഴലിക്കാറ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ പേരാണ് ടൈഫോൺ ഡ്രൈവ് ഫിലിപ്പീൻസിൽ വീശിയതാണ് ടൈഫോൺ ഡ്രൈവ് ഇനി ഒരു ആപ്പിൻ്റെ പേരാണ് എൽ എസ് മെമ്പർ ആപ്പ് ഈ ആപ്പ് എന്താന്ന് വെച്ചാൽ നമ്മുടെ പാർലമെൻ്ററി പ്രോഗ്രാംസ് ഒക്കെ നമുക്ക് നേരിട്ട് തത്സമയം ലൈവായിട്ട് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്പാണ് എൽ എസ് മെമ്പർ ആപ്പ് ഓക്കെ ഇനി രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ രാമാനുജൻ പ്രൈസ് ഓഫ് ദ യങ് മാത്തമാറ്റീഷ്യൻ ഫ്രം ഡെവലപ്പിംഗ് കൺട്രീസ് എന്നാ പുരസ്കാരം കിട്ടിയത് നീന ഗുപ്തയ്ക്കാണ് നീന ഗുപ്ത നീന ഗുപ്തയ്ക്ക് കിട്ടിയ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ രാമാണുജൻ പ്രൈസ് ഫോർ യങ് മാത്തമാറ്റീഷ്യൻ രാമാണുജൻ പ്രൈസ് ഫോർ യങ് മാത്തമാറ്റീഷ്യൻ ഫ്രം ഡെവലപ്പിംഗ് കൺട്രീസ് എന്ന് കിട്ടിയത് നീന ഗുപ്തയ്ക്കാണ് ഇനി അടുത്തത് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ സ്വതന്ത്ര ഡയറക്ടറായിട്ട് നിയമിതയായ വനിതയാണ് രാധാ ഉണ്ണി സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ സ്വതന്ത്ര ഡയറക്ടർ രാധാ ഉണ്ണി രാധ ഉണ്ണി സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഡയറക്ടർ നാൽപ്പത്തി കോടിയിലധികം ആളുകളിലേക്ക് ഗുണഭോക്താക്കളിലേക്ക് എത്താൻ സഹ സാധിച്ച നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോജക്റ്റാണ് ഒരു പദ്ധതിയാണ് പി എം ജൻധൻ യോജന അതായത് ഫിനാൻഷ്യൽ ഇൻക്ലൂസീവ് പ്രോഗ്രാമാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഒരു പ്രോഗ്രാമാണ് അത് നാൽപ്പത്തി കോടി ആളുകളിലോട്ട് എത്തിച്ചേരാനായിട്ട് അതിനാൽ അത്രയും ഗുണഭോക്താക്കളിലോട്ട് എത്തിച്ചേരാൻ സാധിച്ച ഒരു പ്രോഗ്രാമാണ് പി എം ജൻധൻ യോജന കൊക്കോർ ഓയിൽ കൊക്കോർ ഓയിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിൽ നമ്മുടെ സ്റ്റേറ്റ് നാളികേര വികസന ബോർഡ് അവർ പുറത്തിറക്കിയ പുതിയ വെളിച്ചെണ്ണയുടെ ബ്രാൻഡാണ് കൊക്കോർ ഓയിൽ എന്ന് പറഞ്ഞിട്ട് ഇനി ഇത് നമ്മളൊരു കൃതി പഠിക്കുന്ന ഒരു ബുക്ക് പഠിക്കുന്നതാണ് അമിതാഘോഷിൻ്റെ ഒരു ബുക്കാണ് ദ ലിവിങ് മൗണ്ടൻ ചിലപ്പോൾ ചില ബുക്ക് ആരെഴുതിയും ചോദിക്കും അപ്പോൾ അമിതാഘോഷ് എഴുതിയ ബുക്കാണ് ദ ലിവിംഗ് മൗണ്ടൻ ഇനി ആരാണ് സി റഹീം എന്നറിയാമോ സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ ഏർപ്പെടുത്തിയ ജനപ്രിയ ശാസ്ത്ര സാഹിത്യ പുരസ്കാരം സംസ്ഥാന ആരാണ് ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ കൗൺസിലേർപ്പെടുത്തിയ ജനപ്രിയ ശാസ്ത്ര സാഹിത്യ പുരസ്കാരം കിട്ടിയ ആളാണ് സി റഹീമിന് ശാസ്ത്ര സാഹിത്യ പുരസ്കാരമാണ് ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി വകുപ്പിൻ്റെ ശാസ്ത്ര സാഹിത്യ പുരസ്കാരം കിട്ടിയത് പി റഹീമിനാണ് എം ജി ശ്രീകുമാർ ഈ ഡിസംബറിൽ അദ്ദേഹത്തിന് ഒരു ഒരു പദവി കിട്ടി അതായത് സംഗീത നാടക അക്കാദമിയുടെ ചെയർമാനായിട്ട് സെലക്ട് ചെയ്യപ്പെട്ടു അപ്പോൾ കലാസംസ്കാരികം എന്ന മേഖലയോട് ബന്ധപ്പെട്ടൊക്കെ കറണ്ട് അഫയേഴ്സ് ചോദിക്കാവുന്ന ഒരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിൽ കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാനായിട്ട് തിരഞ്ഞെടുത്ത ആരെ എം ജി ശ്രീകുമാറിനെയാണ് അതുപോലെ കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആണ് രഞ്ജിത്ത് എം ജി ശ്രീകുമാർ സംഗീത നാടക അക്കാദമിയുടെ ചെയർമാനാണ് രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാനാണ് രഞ്ജിത്ത് ഓക്കെ ഇനി കേരളം കേരള സ്റ്റേറ്റിന് എന്താണ് പ്രത്യേകത അവിടെ പറയണതെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിൽ ഈ വന അതിർത്തികളിലെല്ലാം സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിൽ നമ്മുടെ വന അതിർത്തികളിൽ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ നടപ്പാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റേറ്റാണ് സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ ഇവിടെ വന അതിർത്തികളിൽ നടപ്പാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റേറ്റാണ് കേരളം ഹിമാചൽ പ്രദേശ് നമ്മുടെ പ്രധാനമന്ത്രി തറക്കല്ലിട്ട പതിനോരായിരം കോടി രൂപയുടെ ഒരു ജലവൈദ്യുത പദ്ധതിയാണ് നമ്മുടെ ഹിമാചൽ പ്രദേശ് നിലവിൽ വരുന്നത് നമ്മുടെ പ്രധാനമന്ത്രി യുടെ പതിനോരായിരം കോടി രൂപയുടെ ജല വൈദ്യുത പദ്ധതിയാണ് ഇവിടെ വരുന്നത് ഹിമാചൽ പ്രദേശിൽ വരുന്നത് ഇനി യു എൻ വുമൺ അവാർഡ് ഫോർ ലീഡർഷിപ്പ് കമ്മിറ്റ്മെൻറ്റ് ഇത് കിട്ടിയത് ദിവ്യ ഹെഗ്ഡേക്കാണ് യു എൻ വുമൺ അവാർഡ് ഫോർ ലീഡർഷിപ്പ് കമ്മിറ്റ്മെൻറ്റ് ഈ ഒരു അവാർഡ് കിട്ടിയത് ദിവ്യ ഹെഗ്ഡേക്ക് ഇന്ത്യൻ ഡെപ്യൂട്ടി സുരക്ഷാ ഉപദേഷ്ടവാണ് വിക്രം മിസ്ട്രി ഇന്ത്യൻ ഡെപ്യൂട്ടി സുരക്ഷാ ഉപദേഷ്ടമാണ് വിക്രം മിസ്ട്രി ജോർജ് ഓണക്കൂർ അദ്ദേഹത്തിൻ്റെ ഹൃദയരാഗങ്ങൾക്ക് ഒരു അവാർഡ് കിട്ടിയതെന്ന് അറിയുമോ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് രണ്ടായിരത്തി ഇരുപത് കിട്ടിയത് ജോർജ് ഓണക്കൂറിനാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയരാഗങ്ങൾക്ക് ഓക്കെ ഇനി അംഗപരിമിതർക്കും അതുപോലെ കിടപ്പീട്ടിൽ കിടപ്പ് രോഗികൾക്കായിട്ടുള്ള ആയിട്ടുള്ളവർക്കൊക്കെ സ്വയം എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു വീൽ ചെയർ ഡെവലപ്പ് ചെയ്തെടുത്തു ആര് ഐ ഐ ടി മദ്രാസ് എവിടെ നിന്ന് ഡെവലപ്പ് ചെയ്തെടുത്തത് ഐ ഐ ടി മദ്രാസ് ആണ് ഫസ്റ്റ് സ്റ്റാൻഡിംഗ് വീൽ ആണ് കിടപ്പിലായിട്ടുള്ളവർക്കും അംഗപരിമിതർക്കും അതിൻ്റെ സഹായത്തോടെ സ്വയം എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്ന ഒരു വീൽ ആണ് അത് ഡെവലപ്പ് ചെയ്തെടുത്തത് ഐ ഐ ടി മദ്രാസ് ആണ് അടുത്ത ഒരു ആണ് എം എസ് സ്വാമിനാഥൻ റോസ് ഒരു റോസിൻ്റെ പേരാണ് എം എസ് സ്വാമിനാഥൻ റോസ് ഈ റോസ് ഡെവലപ്പ് ചെയ്തെടുത്തത് എം എസ് വീരരാഘവനാണ് എം എസ് വീരരാഘവൻ അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിൽ കൊടൈക്കനലിനാണ് അത് അതിൻ്റെ ആസ്ഥാനം കൊടൈക്കനൽ ആസ്ഥാനമായിട്ടുള്ള പ്രമുഖ ഹോർട്ടിക്കൾച്ചറിസ്റ്റായ എം എസ് വീരരാഘവൻ ഡെവലപ്പ് ചെയ്തെടുത്ത റോസിൻ്റെ പേരാണ് എം എസ് സ്വാമിനാഥൻ റോസ് കേട്ടോ എം എസ് സ്വാമിനാഥൻ റോസ് എം എസ് വീരരാഘവൻ്റെ ഇനി നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ നിരോധനം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബാഗ് കൂടുതൽ ഉപയോഗിക്കുക എന്ന രീതിയിൽ ഈ തുണി തുണിബാഗിൻ്റെ ഉപയോഗം ജനകീയമാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും മഞ്ഞപ്പായി എന്ന് പറഞ്ഞിട്ടൊരു ഒരു പദ്ധതി ഇത് ഏത് സംസ്ഥാനത്താണെന്ന് വെച്ചാൽ തമിഴ്നാടിലാണ് വീണ്ടും മഞ്ഞപ്പായി വീണ്ടും മഞ്ഞപ്പായി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കുകയും തുണി ഉപയോഗം തുണി തുണിബാഗിൻ്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പയിനാണ് ആക്ച്വലി വീണ്ടും മഞ്ഞപ്പായി ഇത് ഏത് സ്റ്റേറ്റ് എന്ന് ചോദിച്ചാൽ തമിഴ്നാടാണ് ഡിആർഡി ഒയുടെ സയൻറ്റിസ്റ്റ് ഓഫ് ദി ഇയർ അവാർഡ് കിട്ടിയത് ഹേമന്ത് കുമാർ പാണ്ഡേക്കാണ് ഡിആർഡി ഒയുടെ സയൻറ്റിസ്റ്റ് ഓഫ് ദി ഇയർ അവാർഡ് കിട്ടിയിട്ടുള്ളത് ഹേമന്ത് കുമാർ പാണ്ഡേ ഹേമന്ത് കുമാർ പാണ്ഡേ ഗ്ലിംസസ് ഓഫ് എ പഴണിയേഴ്സ് ലൈഫ് ജേണി ഇതൊരു ബുക്കാണ് ഇത് എഴുതിയിട്ടുള്ളത് വി എൽ ഇന്ദിരാദത്ത് വി എൽ ഇന്ദിരാദത്തിൻ്റെ ബുക്കാണ് ഗ്ലിംസസ് ഓഫ് എ പഴണിയേഴ്സ് ലൈഫ് ജേണി നമ്മൾ തന്നിട്ടുള്ള ബുക്കുകളൊക്കെ സെപ്പറേറ്റ് നോട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ ലിവിങ് മൗണ്ടൻ നമ്മുടെ അമിതാഘോഷം നമ്മൾ കുറച്ച് ബുക്ക്സ് പറഞ്ഞില്ലേ അത് സെപ്പറേറ്റ് നോട്ട് ചെയ്യണം ഗ്ലിംസസ് ഓഫ് എ പയണിയർ ലൈഫ് ജേണി വി എൽ ഇന്ദിരാ ദത്ത് സ്റ്റേറ്റിൻ്റെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് ബീച്ച് ക്ലീനിങ് യന്ത്രം ഏത് ബീച്ചിലാണ് അത് കൊല്ലം ബീച്ചിലാണ് ഉപയോഗിക്കുന്നത് സ്റ്റേറ്റിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് ബീച്ച് ക്ലീനിങ് യന്ത്രം ഉപയോഗിക്കുന്നത് കൊല്ലം ബീച്ചിലാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സാഫ് അണ്ടർ നയൻറ്റീൻ വുമൻസ് ചാമ്പ്യൻഷിപ്പ് കിട്ടിയത് ബംഗ്ലാദേശിനാണ് സാഫ് അണ്ടർ നയൻറ്റീൻ വുമൻസ് ചാമ്പ്യൻഷിപ്പ് ബംഗ്ലാദേശിന് മെൻസ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ട്രോഫി ഹോക്കി ജേതാക്കൾ ദക്ഷിണ കൊറിയ ആണ് മെൻസ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ട്രോഫി ഹോക്കി ജേതാക്കൾ ദക്ഷിണ കൊറിയ ആൻഡ് ഉമിയ മാത ധമക്ഷേത്രം എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗുജറാത്തിലാണ് അത് നമ്മുടെ ആഭ്യന്തരമന്ത്രിയാണ് തറക്കല്ലിട്ടത് ഉമിയ മാത ക്ഷേത്രം വരുന്നത് ഗുജറാത്തിലാണ് അപ്പോൾ ഇത്രയും കറണ്ട് അഫെയർസ് നിങ്ങൾ ഡിസംബറിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നതാണ് അപ്പോൾ നിങ്ങൾ രണ്ട് മൂന്ന് തവണ റിവൈസ് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക കേൾക്കുക വേണ്ട കാര്യങ്ങൾ നോട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ബുക്ക് വായിച്ച് അത് റിവൈസ് ചെയ്യുക എങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക ഇടയ്ക്കിടയ്ക്ക് കാരണം ഫസ്റ്റ് നമുക്ക് ഓൺലി വേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിവൈസ് ചെയ്യുക റിപ്പീറ്റ് ചെയ്ത് റിവൈസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ വെറുതെ ഇരിക്കുമ്പോൾ ഒക്കെ നിങ്ങൾ ഇതിങ്ങനെ ഈ ക്ലാസ്സിന് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക പ്ലേ ചെയ്ത് കേൾക്കുക അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ കേട്ട് പഠിക്കും പിന്നെ നമ്മൾ ഇത് നോട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കുക ഇടയ്ക്കൊന്ന് മറിച്ച് നോക്കുക റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ഈ ഫാക്സ് ഒക്കെ തലയിൽ ഓർത്ത് വയ്ക്കാനൊരു മാർഗ്ഗം ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കണക്ട് ചെയ്യണോ കോഡൊക്കെ വെച്ച് ഒന്ന് ഓർത്ത് വെക്കാൻ ശ്രമിക്കുക ഓക്കെ മാക്സിമം പറ്റാമെന്ന് അത്രയും റിവൈസ് ചെയ്യാറുണ്ട് ഫേഴ്സിന് വേണ്ടിയിട്ട് ഈ ചില ബുക്കൊക്കെ പറഞ്ഞിട്ടുണ്ടോ ആ ബുക്ക്സ് പിന്നെ ചില അപ്പോയിൻമെൻറ്റ്സ് ഇപ്പോൾ എം ജി ശ്രീമാരുടെ രഞ്ജിത്ത് അവരുടെയൊക്കെ പുതിയ അപ്പോയിൻമെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് നോട്ട് ചെയ്ത് പഠിക്കുക ഓക്കെ അപ്പം നന്നായിട്ട് തന്നെ ട്രൈ ചെയ്യുക എക്സാമിന് നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യണം പ്രിലിംസ് ക്ലിയർ ചെയ്യണം അപ്പോൾ എല്ലാവരും മാക്സിമം എഫേർട്ട് ഇട്ടി കുറച്ച് ദിവസം ഉള്ളൂ നമുക്ക് കളയാൻ ഒട്ടും സമയമില്ല നമ്മൾ കുറേ നെഗറ്റീവോ കാര്യങ്ങളോ ഒന്നും ആലോചിച്ചിരിക്കാനും സമയമില്ല ഉള്ള സമയം എങ്ങനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എത്ര സ്മാർട്ടായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും അത്രയും സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എപ്പോഴൊരു കോൺഫിഡൻസ് വേണം നിങ്ങൾ ഇനി ഉള്ള ഓരോ നിമിഷവും നിങ്ങൾ കോൺഫിഡൻറ്റ് ആയിരിക്കണം ഞാൻ ഇത് ക്ലിയർ ചെയ്യും എന്നൊരു കോൺഫിഡൻസിനൂടി മാത്രമേ നമ്മൾ ഇനി മുന്നോട്ട് പോകണു ഇനി നമുക്ക് കൺഫ്യൂഷൻ വരാൻ പാടില്ല ദൈവം എനിക്ക് കിട്ടുമോ ഞാൻ എത്തിയോ ഞാൻ ആയിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ചിന്തയും പാടില്ല നിങ്ങൾ കിട്ടും ആ കോൺഫിഡൻസ് നിങ്ങൾ ആദ്യം നിങ്ങൾ സ്വയം പറയുക അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം നിങ്ങൾ ക്ലാസ് എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണിട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ബൈ